ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഇത് ഇട്ടാൽ തന്നെ ഞങ്ങളെ ആരെങ്കിലും അറിയുമോ എന്ന് പോലും അറിയത്തില്ല. അത്രയ്ക്കും ദിവസങ്ങളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ശരിക്കും ഒരു ഒന്നൊന്നര മാസം ആയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിൽ കൂടുതലായെങ്കിലാണ് ഉള്ളൂ. അപ്പോൾ താടി ഇതാ ഇവിടെ നമ്മുടെ ഇവിടെ മുറ്റത്ത മതിലൊക്കെ എന്താണ് പെയിൻറ്റിങ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ആകെ ഡള്ളായിപ്പോയി പെയിൻറ്റ് ചെയ്തത്. വെറുതെ ഇവിടെ ജോലിക്ക് പോയപ്പോൾ ഉണ്ടായിരുന്ന പെയിൻറ്റ് കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന പെയിൻറ്റ് ബാക്കി വന്നപ്പോൾ ചെയ്ത പരിപാടികളാണ് ഇത്. നമ്മുടെ ഹൗസ് ഓണർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് വേണേലും ഈ ഇവിടുത്തെ പറമ്പിലോ ഈ വീട്ടിൽ എന്ത് വേണേലും കാണിച്ചു, പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. അവർക്ക് വന്നാൽ ഈ വീടും പറമ്പും നല്ല വൃത്തിയായിട്ട് കിടക്കണം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ചൂട് കാണുമ്പോൾ തന്നെ അറിയാം എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. കേരളം മൊത്തം നല്ല ചൂടാണ്. എല്ലാവരും വിളിക്കും പറയും ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും ആ മഴ രണ്ട് ദിവസം പെയ്താൽ പോലും മൂന്നാമത്തെ ദിവസമൊക്കെ ഈ വീണ്ടും ചൂട് അധികമാവുകയാണെന്ന് തോന്നണം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചീറ്റിംഗ് ഡേ എന്തൊക്കെ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. അതായത് ഡയറ്റാണ്. ഡയറ്റ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന താടിക്കാണ്. താടിയുടെ ഫുഡ് മെനു മൊത്തം ഞാൻ തന്നെയാണ് കേട്ടോ മാറ്റിയത്. അപ്പോൾ ചീറ്റിംഗ് ഡേ വരുമ്പോൾ താടിക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് മാസത്തിൽ ഒന്നോ ചിലപ്പോൾ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കും. അപ്പോൾ ആ സമയത്ത് അരി കൊണ്ടുള്ള എന്തും കഴിക്കാൻ പറ്റും. അരി കൊണ്ടുള്ള ദോശയോ പുട്ടോ അത് ഏതെങ്കിലും പുട്ട അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ദോശയാണ് ഇഷ്ടം. അപ്പോൾ ദോശയും സാമ്പാറും അങ്ങനെയൊക്കെ കഴിക്കും. ഇതാ പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. എന്താ അതിൻ്റെ പേര് എനിക്കറിയില്ല. അങ്ങനത്തെയൊക്കെ പരിപാടികൾ ചേട്ടൻ ചെയ്യും ആ ചീറ്റിംഗ് ഡേയിൽ കേട്ടോ. അതിഷ്ടമാണ്. പിന്നെ ഇന്നത്തെ ഉച്ചത്തെ എന്താണെന്ന് വെച്ചാൽ മീൻകറിയും ഫിഷ് ഫ്രൈയും പിന്നെ അച്ചാറും പയറുതോരനാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലൊക്കെയാണ്. ചീറ്റ് ഡേ ആർക്ക് വേണ്ടിയാണ്? അപ്പം ഞാനാണ് ആ ചീറ്റ് ഡേക്ക് എടുക്കണമെങ്കിൽ എൻ്റെ ഇഷ്ടമുള്ള ഫുഡായിരിക്കും വെക്കണം. ഇപ്പോൾ താടിക്കാണ് ആഹാരം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ താടിയുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വെക്കാം. താടിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകറി ഫിഷ് ഫ്രൈ. മീൻകറി എപ്പോഴും ഇവിടെ വെക്കാറുണ്ട്. നമ്മൾ ചപ്പാത്തി ഗോതമ്പ് റാഗി പോലുള്ള സാധന പൊടികൾ ഉപയോഗിച്ചാണ് നമ്മൾ അധികം ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഈവനിങ് ആയാലും രാത്രി ഒക്കെ കഴിക്കുന്നത്. അപ്പം അന്ന് കുറച്ച് മീൻ വാങ്ങി അത് കറി വെച്ച് പൊരിച്ച് വറുത്തു. അപ്പോൾ വറുത്ത മീൻ ഞങ്ങൾ അങ്ങനെ കഴിക്കാറില്ല ഡയറ്റിങ്ങിൽ. അപ്പോൾ നമുക്ക് ഡേ ആകുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ വെച്ചിട്ട്. ഫിഷ് ഫ്രൈ എന്നല്ല ഒരു ഫ്രൈയും വെക്കില്ല. നമ്മുടെ എണ്ണയൊക്കെ വളരെ കുറച്ചാണ്. തോരൻ വെച്ചാൽ പോലും അധികം ഒന്നും എടുക്കില്ല. പക്ഷേ ചീറ്റ് ഡേ വരുമ്പോൾ നമ്മൾ ഇതെല്ലാം അങ്ങ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ അച്ചാറിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് മാങ്ങാച്ചാറ് കുറേ നാളായിട്ട് മാങ്ങാച്ചാറ് കഴിച്ചിട്ട്. അപ്പോൾ നമുക്കിന്ന് മാങ്ങാച്ചാറ് ഉണ്ടാക്കാം. എനിക്ക് ആകെ ഉണ്ടാക്കാൻ ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഒരു സാധനമാണ് മാങ്ങാച്ചാർ. അതിപ്പോൾ എങ്ങനെ വെച്ചാൽ മാങ്ങാച്ചാറാവുന്നറിയില്ല, പക്ഷെ ആവുമെന്നും അറിയില്ല. പക്ഷേ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആട്ടോ ഇത് മാങ്ങാച്ചാറ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ താടി ഫ്രീ ആയതുകൊണ്ട് താടിനെ കൊണ്ട് അടുക്കള ജോലിയൊക്കെ ചെയ്യും. എല്ലാവരും ചോദിക്കും താടിയാണോ അടുക്കള ജോലിയൊക്കെ ചെയ്യുന്നതെന്ന്. അല്ല, ഇപ്പോൾ ഭൂരിഭാഗം ഞാൻ തന്നെയാണ്. ഇടയ്ക്ക് സഹായിക്കാൻ വരും. അങ്ങനെ നല്ല മീൻകറി വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻകറി ഇവിടെ ആഴ്ചയിൽ മൂന്ന് ദിവസം എന്തായാലും ഉണ്ടാവും കേട്ടോ. ചപ്പാത്തിക്കും റാഗി ദോശയ്ക്കും ഇതെല്ലാം മീൻകറി പല 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 മീൻ മാറി മാറി ഉപേക്ഷിക്കും. പരീക്ഷിക്കും ഞങ്ങൾ. അച്ചാറുണ്ടാക്കാൻ തുടങ്ങുകയാണ്. സാധാരണ എല്ലാവരും അച്ചാറുണ്ടാക്കണം. അച്ചാറുണ്ടാക്കാൻ അറിയണവർക്കും വലിയ പ്രത്യേകത ഒന്നും ഇല്ല. ഇല്ല, അറിയില്ലാത്തവർക്കായിരിക്കും ഇപ്പോഴും ഒന്നും വയ്ക്കാൻ അറിയില്ലാത്തവരൊക്കെ ഈ ലോകത്തുണ്ട് എന്ന് എനിക്കറിയാം. കാരണം എനിക്ക് പോലും ഒരു ഫുൾ കോഴ്സ് ഫുഡ് അല്ലെങ്കിൽ ഒരു ഫുഡ് മെനു ഒന്നും എനിക്കും വയ്ക്കാനൊന്നും അറിയില്ല. അപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തുണ്ടാക്കിയാലും താടീനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കും കേട്ടോ. ഞാൻ പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് എന്ത് വെച്ചാലും എന്ത് കറി വെച്ചാലും താടിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യും. പക്ഷേ എനിക്ക് അതിൻ്റെ ചേരുവകളൊന്നും അറിയില്ല. ഇങ്ങനെ ഇത് ഓക്കെ ആണോ എന്നില്ല എന്നറിയാം. ഈ
മനുഷ്യൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നല്ല എന്ന് പറയട്ടോ, എന്നിട്ട് ഒരു മൂന്നോ നാലോ ദിവസവും കഴിയുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഇത് പറയും, അന്ന് വെച്ച കറി കൊള്ളത്തില്ലായിരുന്നു. പിന്നെ പിന്നെ ഇപ്പം ഇത് ഞാൻ മുന്നോട്ട് വെച്ചില്ല. കാരണം എന്ന് വെച്ചാൽ കൊല്ലത്തില്ലെങ്കിൽ ആ സെക്കൻഡിൽ പറഞ്ഞു, അപ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇത് എന്താണ് പ്രശ്നമെന്ന്. ഇപ്പോൾ ഏത് കറി വെച്ചാൽ അതിലെന്താണ് പ്രശ്നമുള്ളത്, നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും ഇല്ല ശരിയല്ല എന്തോ കുറവുണ്ടത്. ആ കുറവ് ഞാൻ പറയും പിന്നീട് പിന്നീട്. അങ്ങനെയാണ് കുറേയൊക്കെ കാര്യങ്ങൾ പഠിച്ചത്. പിന്നെ മീൻകറി വയ്ക്കാനും സാമ്പാർ വെക്കാനും അങ്ങനെയൊക്കെ ഭയങ്കര വ്യത്യാസം. നമ്മുടെ ഇവിടുത്തെ തോരണം കൊച്ചിയിലെ തോരണം ഒത്തിരി വ്യത്യാസമുണ്ട് ടേസ്റ്റുകളായാലും. ചോറൊക്കെ ആയാലും ചീറ്റിങ്ങിൻ്റെ നല്ലോണം കഴിക്കട്ടെ, ഇതിൻ്റെ പകുതിയുടെ കഴിക്കുള്ളൂ. എല്ലാം ഡയറ്റ് എടുക്കുമ്പോൾ പകുതി ചോറ് മാത്രമാണ് കഴിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് തടിക്കാരൻ്റെ ചിറ്റിൻ്റെ നടക്കുന്ന കാര്യങ്ങൾ. ഇതൊരു ചെറിയ ഇതുണ്ട്, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രവും ഇങ്ങനെ കുറേ ചെറിയ ഇതും. ചിറ്റിൻ്റെ എന്ന് പറഞ്ഞ ഇതൊന്നല്ല, യഥാർത്ഥ ചിറ്റിൻ്റെ ഒക്കെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ജെറ്റോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. പുതിയ വീഡിയോയുമായി പിന്നീട് വരാം. ബൈ ബൈ.